ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള മീഡിയം സൈസ് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് കുനുകുനാന്ന് നുറുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കാം. അത് എരിവിനനുസരിച്ച് എടുത്തോളും. ഇഞ്ചിയും കുനുകുനാന്ന് നുറുക്കുക. ഇഞ്ചി ചതച്ചിട്ടാലും മതി. പിന്നെ കറിവേപ്പില നമ്മളിതുപോലെ എടുത്തിട്ട് അതും കുനുകുനാന്ന് നുറുക്കുക. ഇനി നമ്മൾ 8 ബ്രെഡ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് വെള്ളത്തിൽ നന്നായിട്ട് മുക്കി പിഴിഞ്ഞെടുക്കണം. രണ്ട് സൈഡും മുക്കി നല്ലോണം വെള്ളം ഒട്ടും പാടില്ല, നല്ലോണം പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ എല്ലാ ബ്രെഡും അങ്ങനെ മുക്കി മുക്കി എടുക്കണം. വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി ശരിക്ക്, പക്ഷേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ പിഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത്. പിഴിഞ്ഞ ബ്രെഡ് മുഴുവനും ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ നോക്കാം. ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു പരന്ന ട്രേയിലേക്ക് ഇടുക, മുഴുവനിട്ടു. അതിനുശേഷം ചില്ലി ഫ്ലേക്സ്, ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചില്ലി ഇടുക. അതിനുശേഷം ഉപ്പ്, ഉപ്പും എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിന്നെ കറിവേപ്പില, പച്ചമുളക് നുറുക്കിയത്, സവാള നുറുക്കിയത്, അതും പച്ചമുളകും അതൊക്കെ നോക്കിയിട്ട് എരിവ് ഏറ്റവും ഉള്ളതാണ് ഇതിൽ നല്ലത്. പിന്നെ കോൺഫ്ലോർ മാറ്റി വെച്ചിട്ടില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എരിവ് കുറവായും തോന്നുന്നുണ്ട്, കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് മാറ്റി വയ്ക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചാണ് ബ്രെഡ് ഉണ്ടല്ലോ അതിങ്ങനെ പിച്ചിനുള്ളി, ഷേപ്പൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പിച്ചിനുള്ളി ഇട്ട് കൊടുക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നോക്കണം, അത് ബ്രൗൺ കളർ ആവുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് മറിച്ചിടുക. അങ്ങനെ എല്ലാ പീസുകളും ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയുള്ള വിഭവമാണത്, ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചില്ലി ബ്രെഡ് റെഡി ആയിട്ടുണ്ട്.